സ്നാനം വരെ നാം പറഞ്ഞു നിർത്തി. അപ്പൊ സ്നാനത്തിന്റെ ആ സ്നാനത്തിന്റെ പ്രകാരം പറയുമ്പോ നമ്മള് സ്നാനം രണ്ട് വിധമായിട്ടുള്ള സ്നാനമാണ്. ഒന്ന് പവിത്ര സ്നാനം, മറ്റൊന്ന് സാധാരണ സ്നാനം. ഇപ്പൊ നമ്മുടെ ആചാരത്തിലുള്ളത് പവിത്ര സ്നാനമാണ്. സാധാരണ സ്നാനം എന്ന് പറയുമ്പോൾ കൈയും കാലും കഴുകി കുളിച്ച് ശരീരം വൃത്തിയാക്കാൻ സോപ്പൊക്കെ ആയിട്ട് കുളിക്കുന്നു, ആ അന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കുളിക്കുന്നു, അത് സാധാരണ സ്നാനമാണ്. അത് മനുഷ്യരും ചെയ്യുന്നുണ്ട്, മറ്റ് മൃഗാദികളും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷികളൊക്കെ അങ്ങനെ കുളിക്കാറുണ്ട്. അത് കുളിക്കുമ്പോൾ ശരീരം വൃത്തിയാകും, അല്ലെങ്കിൽ ഒന്ന് തണുക്കും എന്നുള്ളതാണ്. പക്ഷെ പവിത്ര സ്നാനം എന്ന് പറയുമ്പോൾ അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഗംഗയെയും യമുനയെയും നർമ്മദയെയും കാവേരിയെയും പുണ്യനദികളൊക്കെ സ്മരിച്ച് ആവാഹിച്ച് ഇത് ആധ്യാത്മികമായ ശുദ്ധിക്ക് ഉതകുന്നതാകണം എന്ന ഭാവനയോടുകൂടി പ്രാർത്ഥിച്ച് സ്നാനം ചെയ്യുന്നതാണ് പവിത്ര സ്നാനം. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ സാധാരണ സ്നാനം നമ്മള് കുളിക്കുമ്പോ അത് ഹൈജീൻ ആവുന്നുള്ളതാണ്. പിന്നെ ഈ ഹൈജീൻ എന്നുള്ള സങ്കല്പത്തെ കുറിച്ചും ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. അപ്പൊ ആ വാക്കിവിടെ ഉച്ചരിച്ചത് കൊണ്ട് ഈ ഹൈജീൻ എന്നുള്ള സങ്കല്പവും നമ്മുടെ പവിത്രം, നമ്മുടെ ശുദ്ധത എന്ന സങ്കല്പവും രണ്ടാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ഹൈജീൻ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്നു എല്ലാം ഹൈജീൻ ആയിരിക്കണം, കയ്യില് പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വരുമ്പോഴൊക്കെ പുറത്തു പോകുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെ വസ്ത്രങ്ങള്, ഇങ്ങനെ എല്ലാത്തിലും എല്ലാം ഹൈജീൻ ആയിരിക്കണം, ഭക്ഷണ സാധനങ്ങളൊക്കെ ഹൈജീൻ ആയിരിക്കണം. ഈ ഹൈജീൻ എന്നുള്ള സങ്കല്പത്തില് ഈ പവിത്രത എന്നുള്ള ഭാഗമില്ല. അത് കേവലം ശുദ്ധമായിരിക്കണം എന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ. അതിലൊരു ആധ്യാത്മികത, ദൈവീകത ഇല്ല. ഇനി ദൈവികത കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനെ അവിടെയൊക്കെ നാം സ്മരിക്കുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ഭഗവാനെ സ്മരിക്കുകയാണ്. കൈ കഴുകുമ്പോഴും പറയേണ്ട മന്ത്രമുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാവം എപ്പോഴും ഭഗവങ്കല് നിൽക്കും, ഭഗവാന്റെ ഭാവത്തിൽ നിൽക്കും, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും, നമ്മൾ പെട്ടെന്ന് പ്രക്ഷുബ്ധരാകില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടാകില്ല, എപ്പോഴും നമുക്ക് ആ ഭാവന ഉണ്ടാകുന്നത് കൊണ്ട്. അപ്പൊ ഇത് സൈക്കോളജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിനെ തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഈ ഹൈജീൻ എന്ന് പറയുന്നത് അവിടെ നോക്കുമ്പോൾ ഈ ഹൈജീൻ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇപ്പോ നമ്മൾ ഭക്ഷണം വളരെ ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്നു, അത് ശുദ്ധമായ പാത്രത്തിൽ വെക്കുന്നു, അതിലെല്ലാം സോപ്പിട്ട് കഴുകുന്നു, ഇതൊക്കെ ചെയ്യുന്നു, വൃത്തിയാക്കി വെക്കുന്നു. ഇപ്പോ നമുക്ക് അതിൻ്റെ ഒരു സയൻസ് വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. പലപ്പോഴും ഈ അധികം സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ അധികം സോപ്പ്, പ്രത്യേകിച്ച് നമ്മൾ പാത്രങ്ങളിലൊക്കെ ഈ അധികം സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ സോപ്പ് ഉള്ളിൽ പോയി കുടലിന്റെ ഉള്ളിലുള്ള, കുടലിന്റെ അകത്തൊരു കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടുകയും വയറിന് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുപോലെ ഈ കുടൽപുണ്ണ് പോലുള്ള അൾസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുകയും ഇങ്ങനെ കോൺസ്റ്റിപ്പേഷന് കാരണമാകുക, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് ഈ സോപ്പ് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം ഈ ഹൈജീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പൊക്കെ അധികം ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. വാസ്തവത്തില് ചാരവും പൊടിമണ്ണും, ഇപ്പൊ പൊടിമണ്ണ് കിട്ടാത്തടത്ത് ശുദ്ധമായ ചാരം, ആ ചാരത്തില് പാത്രങ്ങൾ തേച്ച് വൃത്തിയാക്കുന്നതിന്റെ ഗുണം പ്രത്യേകമായിട്ട് അത് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഉമിയിൽ കത്തിച്ച ചാരം എടുത്ത് അതെടുത്ത് അരിച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്താൽ അത് വളരെ നല്ലതാണ്. അതൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ്, ഇന്ന് അത് ഉപലബ്ധമല്ല. കാരണം ഇന്നിപ്പോ ചാരം കിട്ടാനേ ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് അതിലുള്ള ഒരു വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ സോപ്പിൽ ഉപയോഗിക്കുന്ന സോപ്പ് നിരന്തരം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അത് ഭക്ഷണത്തിലൂടെ ഉള്ളിൽ പോകും. കാരണം സോപ്പ് നമ്മൾ എത്രയായിട്ട് കഴുകിയാലും അത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുറെ നേരം വയ്ക്കാതിരിക്കുന്നിടത്തോളം സമയം ആ സോപ്പ് അതിലുണ്ടാകും. അത് നമ്മൾ അറിയാതെ തന്നെ, കാരണം നമ്മൾ പാത്രത്തിന് സ്മെല്ല് ഉണ്ടല്ലോ, നമ്മൾ സോപ്പിന്റെ സ്മെല്ല് നമ്മൾ പാത്രത്തിൽ അറിയാറുണ്ട്. അതിന്റെ അർത്ഥം സോപ്പിന്റെ അംശം അതിലുണ്ടെന്നാണ്.
അപ്പൊ ഇത് ചൂട് ഭക്ഷണങ്ങൾ അതിലിടുമ്പോ, പ്രത്യേകിച്ച് പുളി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇടുമ്പോ ഇതിനോടൊപ്പം ഇത് ഉള്ളിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഹൈജീന് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ശാസ്ത്രീയതയും കൂടി മനസ്സിലാക്കി, സോപ്പ് ഉപയോഗിക്കണ്ട എന്നല്ല ഞാനീ പറയുന്നത്, ഉപയോഗിക്കുക, പക്ഷേ അത് മിനിമം രീതിയിൽ ഉപയോഗിക്കുക. ഈ സോപ്പിനോട് കൂടെ തന്നെ ചാരമോ മറ്റെന്തെങ്കിലും ചേർത്ത് ഉപയോഗിച്ചാൽ ഈ സോപ്പ് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഇളകി പോകും. അല്ലെങ്കിൽ നമ്മൾ വെറും സോപ്പ് മാത്രം തേക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് പോകില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഹൈജീനും ഇതിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ശുദ്ധത പവിത്രത എന്ന് പറയുന്നത് ആധ്യാത്മിക ഭാവമാണ്, ഹൈജീൻ എന്ന് പറയുന്നത് മറ്റൊരു ഭാവമാണ്. ഇപ്പോ നമ്മൾ ഉച്ഛിഷ്ടത്തെ കുറിച്ച് പറയുമ്പോൾ, ആരെങ്കിലും ഭക്ഷിച്ച ഭക്ഷണം അത് ഉച്ഛിഷ്ടമാണ്, അത് കഴിക്കാൻ പാടില്ല എന്ന് പറയും, മറ്റൊരാൾ കൊടുക്കാനോ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാകും. ഇപ്പൊ ഈ ഹൈജീനിനെ കുറിച്ച് പറയുന്നവർക്ക് ഉച്ഛിഷ്ടത്തെ കുറിച്ചുള്ള ബോധം, ശരിക്ക് ഒരാള് ഭക്ഷിച്ച ഭക്ഷണം മറ്റൊരാള് കഴിക്കാൻ പാടില്ല. അതിന് കാരണം, ഇപ്പൊ നമുക്ക് കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം, കൊറോണ വന്ന സമയത്ത് ഉണ്ടായ ആ സോഷ്യൽ ഡിസ്റ്റൻസും ബാക്കി വന്ന പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും കൈ കഴുകുന്നതും മുഖം കഴുകുന്നതും മുഖം മൂടി വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് എന്താ ഒരു സന്ദേശം എന്ന് കിട്ടുന്നു. ഈ വ്യക്തികൾ ആരായാലും അതില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ബാക്ടീരിയകളും വായിൽ നിന്നുള്ള ആ അംശങ്ങളും ഒക്കെ ഈ ഭക്ഷണത്തിന് വരാൻ സാധ്യതയുണ്ട്. അത് ഒരാളിൻ്റെത് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനും ഭക്ഷണത്തിലൂടെ അത് ആ രോഗങ്ങളുടെ അണുക്കൾ മറ്റൊരാളിൽ എത്താതിരിക്കാനുമാണ് ഈ ഉച്ഛിഷ്ടം മറ്റൊരാളിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഉച്ഛിഷ്ടം ഭക്ഷിക്കേണ്ട ചില വിധങ്ങളുണ്ട്, അത് പ്രത്യേക സമയങ്ങളിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. സാമാന്യ രീതിയിൽ ഈ ഉച്ഛിഷ്ട ഭാവന വളരെ നല്ലതാണ്. അതായത് നമ്മൾ കൈകൊണ്ട് തൊട്ടതോ, കൈകൊണ്ട് ഭക്ഷണ സമയത്ത് കൈകൊണ്ട് തൊട്ടതും അത് പിന്നെ നമ്മൾ ഭക്ഷണം എടുത്ത് കഴിച്ചതുമായിട്ടുള്ളതിന്റെ ബാക്കി ഭാഗം അത് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതില് നമ്മുടെ തുപ്പല് വരും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്ടീരിയകൾ അവിടെ സംക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ രോഗം വരാൻ സാധ്യതയുണ്ട്, അവരെ നമ്മൾ കഴിച്ചാൽ നമുക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതൊരു സുരക്ഷയുടെ ഭാഗം കൂടിയാണ്. അപ്പൊ അവിടെ എന്താ ചെയ്തത്, ഉച്ഛിഷ്ടം കൊടുക്കുന്നത് പാപമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ആധ്യാത്മികമാക്കിയെന്നേ ഉള്ളൂ. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് ഹൈജീനില് സാധാരണ അവർ ഉൾപ്പെടുത്തില്ല. അവര് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്, എല്ലാവരും കൈയിട്ട് എടുക്കുന്നു, ആ കൈയിട്ട് കഴിക്കുന്നു, ആ വായില് സ്പർശിക്കുന്നു. അപ്പൊ അത് ആ രീതിയിൽ ചിന്തിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു വ്യത്യസ്തമായ ഭാവനയാണ്. അതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ലെന്നോ അവരോട് സ്നേഹമില്ലെന്നോ എന്നൊന്നും അല്ല, അതല്ല അവിടെ അർത്ഥം. അവിടെ ഉച്ഛിഷ്ടം എന്ന് പറയുമ്പോൾ അത് സ്പർശിച്ചാൽ മറ്റത് അശുദ്ധമാകും എന്നുള്ള. ഇപ്പൊ നമ്മള് ഭക്ഷണം വിളമ്പുമ്പോഴും ഭക്ഷണം കഴിച്ച പാത്രത്തില് വിളമ്പുന്ന തവി ടച്ച് ചെയ്യാൻ പാടില്ല. അത് പലപ്പോഴും നമ്മുടെ വീടുകളിലൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഭക്ഷണത്തില് നമ്മള് വിളമ്പി കൊടുക്കുന്നു. വിളമ്പി കൊടുക്കുമ്പോ വലിയ പാത്രത്തിലായിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക, അതിൽ നിന്ന് എടുത്ത് വിളമ്പി തവി കൊണ്ട് ഇടുമ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ആ തവി സ്പർശിക്കാൻ പാടില്ല. അപ്പൊ അച്ചാറായാലും അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ സാധാരണ തൊട്ട് കൊടുക്കാറുണ്ട് പാത്രത്തിലേക്ക്, അതങ്ങനെ തൊട്ട് കൊടുക്കാൻ പാടില്ല, മുകളിൽ നിന്ന് ഇടണം, അതായത് സ്പർശിക്കാത്ത രീതിയിൽ ഇടണം. കാരണം അത് ഭക്ഷണത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉച്ഛിഷ്ട ഭക്ഷണത്തിൽ സ്പർശിച്ച് പിന്നെ തിരിച്ച് നമ്മൾ ആ പാത്രത്തിലേക്ക് തവി ഇടുമ്പോ ആ പാത്രത്തിലുള്ള അത് മുഴുവൻ ഇവിടെ സംക്രമിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോഴ് ആ മുഴുവൻ ഭക്ഷണവും ഉച്ഛിഷ്ടമായി മാറുകയാണ്. അപ്പോ അത് ആണ് ഇവിടെ പല പ്രത്യേക ശ്രദ്ധ നമുക്ക് വെക്കേണ്ട ചില നിയമങ്ങൾ. ഇതൊക്കെ നമ്മുടെ ആചാരത്തിലുള്ളതാണ്, സനാതന ആചാരത്തിലുള്ളതാണ്, നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചാണ്ട് മാത്രം നമുക്ക് അതിൽ നിന്ന് ആ ദോഷങ്ങൾ നമുക്ക് മാറ്റി. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് സ്റ്റഡികൾ വന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല റിസർച്ചുകളുടെയും ഭാഗമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം, കൊറോണയുടെ ആ നിയമങ്ങൾ വന്നതിന് ശേഷം നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായി. പണ്ട് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഇത് വിശ്വസിച്ചിരുന്നു, ഇപ്പൊ അത് പറയുമ്പോൾ ഈ സംക്രമണം ഉണ്ടാകും, ഇത്തരത്തിലുള്ള രോഗങ്ങളായിട്ടുള്ള സംക്രമണം ഉണ്ടാകും, ത്വക്കിൽ തന്നെ സ്പർശിക്കുന്നത് കൊണ്ട് സംക്രമണം ഉണ്ടാകും,
ഇന്നൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. പണ്ട് പറയുമ്പോ അത് തൊട്ടുകൂടായ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് ആക്ഷേപിക്കുവാൻ, അപ്പൊ അതിന്റെ ഒരു ശാസ്ത്രീയത ഉണ്ട് എന്ന് പറയുക.